Hi friends, in the channel lake, I love you. Swagadam. The recipe is aloo paratha. രണ്ട് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം വെള്ളത്തിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് വെന്തെടുക്കാം ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇനി അതിൻ്റെ മാവ് ഒന്ന് നമുക്ക് കലക്കി എടുക്കുകയാണ് ഒരു കപ്പ് മാവ് നമുക്ക് ഈ പാത്രത്തിലേക്കിടാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഒരു കപ്പെന്ന് പറഞ്ഞപ്പം അത് 250 ആയിരുന്നു നമുക്കൊരു 300 ml വെള്ളമൊഴിച്ചതൊന്ന് കലക്കിയെടുക്കാം അതുപോലെ മാവ് ഈ കൺസിസ്റ്റൻസി നമ്മൾ അതിനകത്തെ കട്ടയെല്ലാം ഉടച്ച് മാവ് നമ്മൾ കലക്കിയെടുത്തിരിക്കുകയാണ് പൊട്ടറ്റോ വെന്തോ എന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം പൊട്ടറ്റോയുടെ തൂലിയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിരിക്കുകയാണ് നമുക്കിത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്യാം പൊട്ടറ്റോ നല്ലതുപോലെ നമ്മൾ മാഷ് ചെയ്തെടുത്തു ഇതിലേക്ക് 1/2 teaspoon മഞ്ഞളിടുക ഒരു 2 tablespoons ബിഗ് സവാള അരിഞ്ഞതിടുക 1 teaspoon ക്രഷ്ഡ് ചില്ലി അതിടുക ഒരു 1/2 പച്ചമുളകും കൂടി ഇടുക നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കുക ഉപ്പൊഴിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു ലേശം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിനകത്ത് ഇടുകയാണ് ഒരു രുചി വരാൻ വേണ്ടി അതേ ഇടരുത് നല്ലതുപോലെ നമ്മളിത് കുഴച്ചെടുത്തിരിക്കുകയാണ് കൈകൊണ്ട് കുഴച്ചാലും കുഴപ്പമില്ല ഇത് നല്ല വെന്ത പൊട്ടറ്റോ ആയതുകൊണ്ട് നല്ലതായിട്ട് കുഴഞ്ഞു നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് 1 tablespoon മല്ലിയില ഇട്ട് കൊടുക്കുക 1 tablespoon വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നല്ലതുപോലെ നമ്മൾ എല്ലാം കുഴച്ച് മാവ് നല്ല റെഡിയായിരിക്കുകയാണ് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ആവശ്യത്തിന് ഉപ്പുണ്ട് സാധാരണ ഒരു ആലൂ പൊറോട്ട ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ മാവ് പോലെയൊക്കെ കുഴച്ചാണ് ഇത് നമ്മൾ എളുപ്പമാണ് ദോശയുടെ മാവ് പോലെ ആക്കി വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കിനി പൊറോട്ട ഉണ്ടാക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ തടവി കൊടുക്കാം മാവ് കോരി ഒഴിക്കുമ്പോഴത്തേക്ക് കല്ല് ചൂടായിട്ടുണ്ട് നമുക്കിത് മാവ് കോരി ഒഴിക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുക്കുക തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഒന്ന് പൊള്ളി വരാൻ വേണ്ടിയാണ് തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും നെയ്യ് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം ചെറു തീയിൽ വേണം ചെയ്യാൻ ആദ്യത്തേത് റെഡി ആയിരിക്കുകയാണ് നമുക്കിത് എടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം
അങ്ങനെ ആലൂ പൊറോട്ട എല്ലാം ഉണ്ടാക്കിയെടുത്തു. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.